സംസ്ഥാന വനം വന്യജീവി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള വന്യജീവി വാരാഘോഷത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ സർവ ജീവജാലങ്ങളെയും ഒരുപോലെ സ്നേഹിച്ച നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനം മുതൽ ഒരാഴ്ചക്കാലമാണല്ലോ വന്യജീവി വാരം ആഘോഷിക്കുന്നത് പ്രകൃതിയിൽ ജീവൻ്റെ തുടർച്ചയ്ക്ക് പാരിസ്ഥിതിക സന്തുലനാവസ്ഥ അനിവാര്യമാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വാരാചരണം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരാശ്രിതമായാണ് കഴിയുന്നത് അവക്കോരോന്നിനും അതിൻ്റെതായ ധർമ്മങ്ങളും നിർവഹിക്കാനുണ്ട് വനം വന്യജീവികളുടെ വീടാണ് സൂക്ഷ്മജീവികളും വിവിധ തരത്തിൽപ്പെട്ട സസ്യ ജന്തുജാലങ്ങളും ഉൾക്കൊള്ളുന്ന വനമെന്ന വിശാലമായ ജൈവ വൈവിധ്യത്തെ പുഷ്ടിപ്പെടുന്നതിൽ വന്യജീവികൾക്ക് വലിയ പങ്കാണുള്ളത് അതുകൊണ്ട് തന്നെ അവയുടെ നിലനിൽപ്പിന് ആവശ്യമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ചുമതലയുമാണ് വിവിധ കാരണങ്ങളാൽ ഇന്ന് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥക്ക് വലിയ കോട്ടം സംഭവിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം കാട്ടുതീ മനുഷ്യൻ്റെ കടന്നുകയറ്റം ഇതൊക്കെ ഇതിന് കാരണങ്ങളാണ് ആഗോള വ്യാപകമായി ഒരു മിനിറ്റിൽ അൻപത് ഏക്കർ മഴക്കാടുകൾക്ക് നാശം സംഭവിക്കുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത് ഇതിൻ്റെ ഫലമായി നിത്യഹരിത വനങ്ങളിലെ പതിനെട്ടായിരത്തോളം സസ്യവർഗങ്ങൾ നാശത്തിൻ്റെ വക്കിലാണ് വന ആവാസവ്യവസ്ഥയുടെ തകർച്ച മൂലം ഇന്ത്യയിലെ മുന്നൂറ്റി എഴുപത്തിരണ്ട് സസ്തനികളിൽ നൂറ്റി പതിനെട്ടെണ്ണം വംശനാശ ഭീഷണിയിലാണ് ചീറ്റപ്പുലി കടുവ കാണ്ടാമൃഗങ്ങൾ ഇവയെല്ലാം ഇതിൽ പെടും കാണ്ടാമൃഗങ്ങളുടെ പ്രധാന ആവാസകേന്ദ്രമായിരുന്ന മാനസ് മേഖലയിൽ ഇപ്പോൾ ഒറ്റയൊന്നുമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അപകടകരമായ സ്ഥിതിയാണിത് കേരളത്തിൽ വന്യമൃഗങ്ങളും മുരകങ്ങളും മത്സ്യങ്ങളുമടക്കം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ജീവി വർഗങ്ങൾ വംശനാശ ഭീഷണിയിലാണെന്ന പഠനങ്ങൾ കഴിഞ്ഞു നമ്മുടെ മലബാർ വിരുകിനെ സസ്തനി വിഭാഗത്തിൽ തീർത്തും കാണാതായ ജീവിയായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വന്യജീവി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടെയുള്ള പ്രവർത്തനം അനിവാര്യമാണെന്നാണ് ഇതെല്ലാം ബോധ്യപ്പെടുത്തുന്നത് വന്യജീവി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വപൂർണമായ സമീപനമാണ് നമ്മുടെ നാട് സ്വീകരിച്ചു വരുന്നത് രാജ്യത്തിന് തന്നെ മാതൃകയാകാവുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാനായി പുതുതായി രൂപീകരിക്കപ്പെട്ട കരിമ്പുഴ വന്യജീവി സങ്കേതം ഉൾപ്പെടെ ഇരുപത് സംരക്ഷിത വന്യമൃഗ സങ്കേതങ്ങളാണ് സംസ്ഥാനത്തുള്ളത് ഇതിൽ പെരിയാർ പറമ്പിക്കുളം സങ്കേതങ്ങൾ കടുവാ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ മികച്ച നിലവാരം പുലർത്തുന്നവയാണ് പെരിയാർ വന്യജീവി സങ്കേതം കടുവാ സംരക്ഷണത്തിൽ രാജ്യത്തൊന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് ഈ നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് കേരളത്തിലെ വനമേഖലയിൽ ഇന്ന് കണ്ടുവരുന്ന പ്രധാന പ്രശ്നം വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷങ്ങളാണ് വനവിഭവങ്ങളിലുണ്ടാകുന്ന കുറവ് മൂലം വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതോടെയാണ് ഇത്തരം സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത് ഇത് തടയുന്നതിനായി ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് സംഘർഷ ലഘൂകരണത്തിനായി തദ്ദേശീയരും ജനപ്രതിനിധികളും വനവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ഇരുന്നൂറ്റിനാല് ജനജാഗ്രതാ സമിതികൾ ഇതിനോടകം രൂപീകരിച്ചിട്ടുണ്ട് കർഷക സംഘടനകൾ പരിസ്ഥിതി പ്രവർത്തകർ ജനപ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയവരിൽ നിന്ന് അഭിപ്രായം ശേഖരിച്ച് ഈ പദ്ധതി കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള മേഖലകളിലെല്ലാം ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ രീതിയിൽ സൗരോർജ്ജ കമ്പിവേലി റെയിൽവേലി ആനമതിൽ കിടങ്ങുകൾ ക്രാഷ് ഗാർഡ് റോപ്പ് ഫെൻസിങ് തുടങ്ങിയവ നിർമ്മിച്ചു കഴിഞ്ഞു ഒപ്പം കരിമ്പനമതിൽ പോലുള്ള നവീന ജൈവ പ്രതിരോധ പദ്ധതികളും നടപ്പാക്കിയിട്ടുണ്ട് കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും തോക്ക് കൈകാര്യം ചെയ്യാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥർക്കും തോക്ക് ലൈസൻസുള്ള നാട്ടുകാർക്കും അനുമതി നൽകിക്കഴിഞ്ഞു പാമ്പുകളുടെ സംരക്ഷണത്തിന് ജനങ്ങളുടെ സുരക്ഷക്കുമായി സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുണ്ട് വനംവകുപ്പ് സർട്ടിഫിക്കേഷൻ നൽകിയ അംഗീകൃത റെസ്ക്യൂ വർക്കർമാരെല്ലാം സർപ്പയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാട്ടാന പ്രശ്നം രൂക്ഷമായ പാലക്കാട് വയനാട് ജില്ലകളിൽ കാട്ടാനകളെ തിരിച്ച് കാട്ടിലേക്ക് അയക്കുന്നതിനായി കുങ്കിയാന സ്ക്വാഡുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് കാട്ടാനകളെ റേഡിയോ കോളർ ഘടിപ്പിച്ച് സഞ്ചാരവധം നിരീക്ഷിച്ച് വനാതിർത്തിയിലെ താമസക്കാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉൾവനങ്ങളിൽ താമസിക്കുന്നവരിൽ സ്വയം സന്നദ്ധരായവരെ വനത്തിനു പുറത്തേക്ക് പുനരുദ്ധ്യസിപ്പിക്കുന്ന പദ്ധതിയും സംസ്ഥാനത്ത് നടപ്പിലാക്കി വരികയാണ് വയനാട് ജില്ലയിൽ ഇതിനോടകം മുന്നൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങളെ പുനരുദ്ധസിപ്പിച്ചു കഴിഞ്ഞു വനത്തെ സ്വാഭാവിക ആവാസവ്യവസ്ഥ പാലിച്ചുകൊണ്ട് വന്യജീവികൾക്ക് വിട്ടു നൽകുകയും മനുഷ്യരുടെ ആവാസവ്യവസ്ഥ കൃത്യമായി പരിപാലിക്കുകയും ചെയ്താൽ ഇത്തരം സംഘർഷങ്ങൾ ഇല്ലാതാകും ഇതിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കി വരുന്നത് വനഭൂമിയിൽ നട്ടു വളർത്തിയിട്ടുള്ള യുക്കാലിപ്സ് അക്കേഷ്യ പോലുള്ള വൃക്ഷങ്ങൾ ഘട്ടം ഘട്ടമായി മുറിച്ചു മാറ്റും പകരം ഫലവൃക്ഷങ്ങൾ ഉൾപ്പെടുന്ന സ്വാഭാവിക വനം സൃഷ്ടിക്കാനുള്ള പദ്ധതി ഊർജിതമായി നടന്നു വരികയാണ് വന്യജീവികളുടെ സംരക്ഷണം ഭരണഘടനാപരമായും പാരിസ്ഥിതികപരമായും ഉള്ള ഉത്തരവാദിത്വമാണ് അത് ശരിയാവണ്ണം നിറവേറ്റുന്നതിന് ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നറിയിച്ചു കൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ